ഗോമൂത്രം നല്ല തേച്ചിട്ട് വേണം ഇത് ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് വേണം നമ്മള് ഷാമ്പു ഇട്ട് കുളിക്കാൻ. വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ ഈ വഴിയിലൊക്കെ പോകുമ്പോ ഈ ബംഗാളികളൊക്കെ ഇത് വിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒറിജിനൽ കാണണമെങ്കിൽ ഇത്രയും ഇത് മിനുസം കണ്ടോ, ഇതെല്ലാം കാലിഫോർണിയയിലേ ഉണ്ടാക്കത്തുള്ളൂ അവിടെ ഇങ്ങോട്ടേക്ക്. പിന്നല്ലേ ഇവിടെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടോ, അതൊന്നും ചെയ്ത് നോക്കിയേ. തല വെക്കരുത്, എന്താ മുടി വളരുന്ന പോലെ തോന്നില്ലേ? 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 ഇപ്പൊ തന്നെ നാലെണ്ണം വളർന്നു. ഇത് കുറച്ചും കൂടി വന്ന്, കുറച്ചും കൂടി വന്ന്. എന്തായാലും വളർന്നിട്ട് വേണം എനിക്ക്. അതെ, ക്ലാരയുടെ മുന്നിൽ ഒന്ന് ആളാണ്. അതെ, ഈ മുടിയില്ലാത്തതിന്റെ പേരിൽ അവള് ഒത്തിരി എന്നെ, അതെ, ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് കറക്റ്റ്, അതിനു വേണ്ടി കൊണ്ടുവന്നു. ഗോമൂത്രം തേക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര, ഗോമൂത്രം തേക്കുന്ന അപ്പൊ അതിന്റെ മറക്കരുത്. ചേട്ടൻ ഇത് പിടിച്ചിട്ട് എങ്ങനെങ്കിലും ഒന്ന്. ഗോമൂത്രം ഒരു പ്രശ്നമല്ല ചേട്ടൻ, ഇതിന്റെ കാശും തരണ്ട. ഞങ്ങളിത് നല്ല സ്നേഹം കൊണ്ട് അല്ലേ, എനിക്കറിയാം. മറക്കരുത് ഒന്ന്, ഞങ്ങളെ കാണിക്കുന്ന പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതെ അതെ, എപ്പോഴും നന്ദി ഉണ്ടാവണം. ഇത് ആരെടുത്തും മറ്റടുത്തും പറയാൻ, ചേട്ടനും പറയരുത്. മുടിയൊക്കെ വളർന്നിട്ട് പറഞ്ഞാ മതി, മുടിയൊക്കെ ഒരുപാട് വളർന്നുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറക്കരുത് കേട്ടാ. നീ പോയിക്കോ, ഇത് വന്നിട്ടാണ് എനിക്കൊന്ന് ഇവരെ വിക്രമിന്റെ റമറമായിട്ട് നടക്കാൻ. നീ പോയിക്കോ, പോലെ റമ പോലെ ആയിക്കോ, കുഴപ്പമില്ല. അവന്മാര് പറഞ്ഞത് ശരിയാണ്, ഇതിലെന്തൊക്കെയോ ഉണ്ട്. ഏനൊരുത്ത് മുടിയഴിച്ചിട്ടാടണ് കരിരുമ്പ് കരിമ്പനെ പോലാടണ്. എന്നതാ ഏ നോക്കിയോ, രണ്ടു ദിവസം കഴിഞ്ഞാ ഒരു സർപ്രൈസ് ഉണ്ട്. ഞെട്ടും, അതൊക്കെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ലേ? എന്തു പറ്റി? എന്നെ കണ്ടിക്കു വന്ന കണ്ടിച്ചു പെട്ടിയില. എന്നെ തേരാപാരം നടത്തിക്കുന്ന നീ നിന്റെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നെങ്ങനെ കണ്ടി ചണ്ടി ശരിയാക്കുന്നു അല്ലേ? എന്തു പറ്റി, സംസാരിക്കാൻ പറ്റുന്നില്ലേ? കല്ലെടുത്തെറിയോ എന്നാ? വെറുതെ അല്ല, നിന്റെ അവിടെ കഴിക്കുന്ന ആക്രമം കണ്ടപ്പോഴേ തോന്നി നീ വല്ലതും വിഴിഞ്ഞിട്ടുണ്ടാവോന്ന്. എന്റെ തറ തെറിപ്പിക്കുന്ന, അയ്യോ ഇവക്ക് ഒന്നും മറന്നു പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇതുപോലെ മണ്ടന്മാരി ലോകത്തുണ്ടോടെ? അയ്യോ അയ്യോ, എടാ ഒണ്ടാ, ഇങ്ങനത്തെ കൊറേ മണ്ടന്മാരുണ്ട്. അതെ, അവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അല്ല, ചാണകത്തിന്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഗോമൂത്രം, ആ ഗോമൂത്രം എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ ആയിരുന്നു. അയാൾ അതും തേച്ചിരിക്കുന്ന രീതിപ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. അയ്യോ, അല്ല പുള്ളി അത് ചെയ്യും കേട്ടോ. ഇത് പുള്ളി അറിഞ്ഞ ഞാനോ? ഇവനാ നിത്യ, നിത്യോ തമാശയല്ല അവക്കെ, പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ലെന്ന്? സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അത് ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലും കാണിക്കാ? അങ്ങനെ എന്തെങ്കിലും അവളങ്ങനെ കാണിക്കത്തില്ലെന്നേ. അവക്ക് എന്താന്ന് അറിയുന്നില്ല, എന്നെ കടപ്പം എന്തൊരു പരവേശം. ചേട്ടൻ ഇതും കൊണ്ട് വല്ല അങ്ങോട്ട് പോയോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനവക്കെ കാര്യം കാണിച്ചിട്ടില്ലേ. അത് സർപ്രൈസ് ആക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക. അത് നന്നായി. അത് കാണിക്കാൻ വേണ്ടി ക്ലാരന്റെ അടുത്ത് പോയപ്പോഴേ അപ്പഴാ ഞാനിത് കണ്ടത്. എന്തോ കണ്ട, എന്തോ അവൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി വല്ല അപസ്മാരമല്ലായിരിക്കും. അവസാനം തമാശ പറയാനുള്ള കാര്യം, നീ ഒരു കാര്യം ചെയ്യ്,
ഒന്ന് നിങ്ങൾ വന്ന് നോക്ക്. അയ്യോ, അതൊന്നും വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങള് അത് വരത്തില്ല. അത് ശരിയാ, അത് ഞങ്ങൾ പറയരുത്. നിങ്ങളെ ഞങ്ങളെ കുടുംബം പോലെയല്ലേ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, പോണോ? നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ നമ്മളെ കണ്ടിട്ട് ഇനി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം കൂടുതൽ, നിങ്ങൾ ആ ഒരു ആ അടിപിടി ഒന്ന് മാറി കിട്ടും. ഞങ്ങൾക്ക് വലിയ സ്നേഹം കൂടണ നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയരുത്. മനുഷ്യന്മാരായ അവർ മനുഷ്യത്വം വെച്ച് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് നോക്കാം, കൊടുത്തു നോക്കാം. അല്ല, നിത്യക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? ഞാൻ വന്ന് പറഞ്ഞത് വേമ്പ. എന്താന്ന് പറച്ചേ? എന്താ ഉണ്ടാ പറ്റത്തില്ലെന്ന്? അല്ല, മൂവല്ല, വാ തുറന്ന് എന്തെങ്കിലും കാമ എന്തെങ്കിലും പറയൂ. കണ്ടാ ഇതെന്തോ കൂടിയ അതാണ്, പ്രാന്തൊന്നുമല്ല. അവിടുത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. കണ്ടാ, കണ്ടിക്കണം ഒന്ന്. കണ്ടിക്കണോ? എന്ത് കണ്ടിക്കണം? ഇയാളെ കണ്ടിക്കണോ? ഉണ്ടാ പറ്റില്ല. അതിന് മൊബൈൽ എന്താ? വീഡിയോ എന്ത് സാധനം ഇത്? മമ്മൂട്ടി വരണം. ഇവിടെ വരണോന്ന് കാര്യം പറടി. മമ്മൂക്ക് വന്ന് എന്റെ റീല് കമന്റ് ഇട്ടാലേ എനിക്ക് മിണ്ടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തിനാ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അതെന്താ സീന്? നീ അറിയാൻ പറ്റില്ല. എടാ, നിങ്ങൾ പുതിയ ട്രെൻഡിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലേ? ട്രെൻഡാ? മമ്മൂട്ടി വന്ന് കമന്റ് ഇട്ടാലേ മിണ്ടത്തുള്ളൂ. ആ, അത്രേ മിണ്ടത്തുള്ളൂ. ഞാൻ റീല് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓഹോ, അത് മൊബൈലല്ലേ? മമ്മൂക്ക അറിയല്ലോ, കുറെ ആൾക്കാർ ഷെയർ ചെയ്യും. ഞാനല്ലേ റീൽ ഇട്ടിരിക്കുന്നത്. മമ്മൂക്ക അവന്റെ കൂടെ നടക്കുന്നോണ്ട് നിനക്കും വട്ടാൻ തോന്നും. അല്ല, അതെ ഈ മഞ്ഞപ്പിത്തള്ളവർക്ക് കാണുന്നൊക്കെ തോന്നുന്നു. അതന്നെ ഞാനും പറഞ്ഞത്. മമ്മൂട്ടി വന്ന് കമന്റ് ഇട്ടിട്ട് മിണ്ടിയാ മതി. അല്ല, മമ്മൂട്ടി വന്ന് കമന്റ് ഇട്ടിട്ട് മിണ്ടിയാ മതി. ശരി ശരി ശരി, ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം. നിന്റെ ഉപദേശം വേണ്ട കേട്ടാ. ഭാവി മോഹൻലാലേ, ഞാൻ പോയിട്ട് വരാം. അയ്യടാ, നീ ആരാണടാ നിന്റെ വിചാരം? കൊറേ ഓഡീഷനും പോകൊന്നും കിട്ടത്തൂല്ല. ഇതെന്താ അങ്ങളെ കൊറേ നേരായാലും ഇതും വെച്ചോണ്ട് കളിക്കുന്ന? ഇതാണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല, ഇടക്കിടക്കൊക്കെ കുളിക്കണം, അതുകൊണ്ട് ഇങ്ങനെ ചൊറിയണേ. ചൊറിയുന്നൊന്നുമല്ല. പിന്നെ ഈ മണികൾ കണ്ട? ആ, ഇത് 7 പച്ചമരുന്നുകൾ ഉരുട്ടി ചേർത്ത് ഇത് കാലിഫോർണിയ നമ്മളെ കിരണും ജീവനും കൂടി എനിക്ക് വരുത്തിച്ചു തന്ന ഈ കുഞ്ഞു മണീന്റെ ഉള്ളിൽ 7 പച്ചമരുന്ന് ഉരുട്ടി എനിക്ക് മുടി വളരാൻ. അങ്കിളിനെ നട്ടപ്രാന്താണ്, വെറും പ്രാന്തല്ല. പ്രാന്തായിട്ടില്ല എന്റെ മനുഷ്യ. ഇത് ട്രെയിനിൽ പോകുമ്പോ 10 രൂപയ്ക്ക് വെക്കുന്ന സാധനമാണ് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട്. അത് അവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇത് പുറത്തുള്ള ബംഗാളികൾ ഇതേമാതിരി വിൽക്കുന്നുണ്ട് പറ്റിപ്പണന്ന്. അല്ല, ഏവന്മാര് കിരഞ്ജീവനും ആണല്ലേ. കാശൊന്നും ആയിട്ടില്ല. ഇല്ലേ? ആ, എന്നാ പിന്നെ അതിനകത്ത് വല്ല നായ്ക്കുർണപ്പൊടി ഉണ്ടാവും? ഒന്നുമില്ല, കുറച്ച്. നമുക്ക് ചെലവിടല ഒരു കാര്യമില്ല. ഒത്തിരി ഗോമൂത്രത്തിന്റെ ചെലവ്, അതിനും കാശ് വേണ്ടല്ലോ. ഗോപാലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടുത്ത് ഇഷ്ടമാരി ഗോക്കൾ ഉണ്ടല്ലോ, അപ്പൊ അവൻ തരും. അത് തലയെ തേച്ച് ഇതിങ്ങനെ ഇങ്ങനെ തേച്ച് ആക്കിയാ മതി. ഇങ്ങനെ ആക്കുമ്പോഴേ കൈക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ടെന്നാലും ക്ലാരേനെ ഞാനൊന്ന് ഞെട്ടിക്കും. അല്ല, ഒരു എളുപ്പ വഴിയുണ്ട്, അത് വേണേ ഞാൻ പറഞ്ഞുതരാം. ഗോമൂത്രം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഒരു ബക്കറ്റിൽ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. എന്നിട്ടേ അതിനകത്ത് തല ഇങ്ങനെ കുത്തി വെച്ച് നിന്നാലേ കൊറേ മുടി വളരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടത്തില്ലേ? എങ്ങനെ ശ്വാസം മുട്ടാൻ? ഈ മുട്ടത്തല ഇല്ലേ, കഷണ്ടിത്തല, അത് മാത്രം മുക്കി വെച്ചാ മതി.
ശരിയാവോ? പിന്നില്ലേ, ഞാനത് എനിക്ക് എന്നിട്ട് വേണം ക്ലാരയുടെ മുന്നിൽ എനിക്കൊന്ന് വിലസാൻ ഇറമറമായിട്ട് നടക്കണം. ഞാൻ ആക്കിയ സെറ്റിംഗ്.